എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പനീർ പുറത്തുനിന്ന് വാങ്ങാറില്ല, നമ്മൾ വീട്ടിൽ ചെയ്താൽ എടുക്കുക. ഇപ്പം നിങ്ങൾ ഈ ഒരു കടായിൽ രണ്ട് പാക്കറ്റ് സാധാരണ പാക്കറ്റ് രണ്ട് പാക്കറ്റ് പാല്, ഇപ്പം നെയ് കൊഴുപ്പ് കൂടിയ പാൽ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, സാധാരണ രണ്ട് പാക്കറ്റ് പാല്, അത് ഇപ്പം രണ്ട് പാത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ, എന്നാൽ എനിക്ക് സാധാരണ യൂസ് ചെയ്യാനുള്ള പാലാണ്. ഇത് ഈ പനീർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ഏകദേശം ഒരു 1 ലിറ്റർ പാലിലാണ് ഞാൻ ചെയ്തെടുക്കുക. അപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു 3 പേർക്കുള്ള ഒരു കറി ഉണ്ടാക്കി എടുക്കാനുള്ള അത്രയും പനീർ നമുക്ക് ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, പാല് നമ്മൾ ചൂടാക്കും, ചൂടാക്കി അത് തിളച്ച് തിളപൊങ്ങി കഴിയുമ്പം സിമ്മറിലിട്ട് അതൊന്ന് ഒരു 2-3 മിനിറ്റ് കൂടി അതൊന്ന് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് പനീർ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കാണും. ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പാല് സ്റ്റവിൽ വെച്ചു, അതിനുശേഷം പാന് ചൂടാക്കാൻ പോവുകയാണ്. രണ്ട് പാക്കറ്റ് പാല്, അതായത് 1 ലിറ്റർ പാല്, 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് ഞാനിതിൽ ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് ചൂടായ ശേഷം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി വെച്ചിട്ട് പിന്നെ ഇതിൽ നാരങ്ങ പിഴിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ് ഈ ഒരു പ്രോസസ്സ്. ആ പനീർ നമുക്ക് ഇമ്മീഡിയറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും, അതല്ല എങ്കിൽ ഒരു ഓവർ നൈറ്റ് വെച്ച് പിറ്റേ ദിവസം അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ നാളത്തേക്കാണ് ആവശ്യം, അപ്പോൾ ഞാനിന്നിപ്പം രാത്രി ഇത് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് പാല് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മളത് ഒരു കുറച്ച് നേരം കൂടി അത് ചൂടാക്കും. വേറൊന്നിനുമല്ല, ആ നെയ്യ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പാല് ശരിക്കും ആയതിന് ശേഷം അത് പൊങ്ങുകയാണ്. നമ്മളത് സിമ്മിലാക്കിയിട്ട് കുറച്ചധികം പാലുണ്ട്, അതുകൊണ്ടാണ് അത് എൻ്റെ വില വരവ്. അപ്പം ഞാനത് ഇളക്കി ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ്, എക്സാക്ട്ലി 2 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കണം. ഓക്കെ, കാണാം. ഇത് സിമ്മറിലിട്ടിട്ട് ഇതിങ്ങനെ തിളക്കുവാണ്. അപ്പോൾ അത് ഒരു 2 മിനിറ്റ്സ് അത് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നാരങ്ങ ജസ്റ്റ് പിഴിഞ്ഞതിലേക്ക്, ആ ഒരു സെമി ചൂടിലേക്ക് തന്നെ ഞാൻ ഈ ഒരു നാരങ്ങ. ചില സമയത്ത് നാരങ്ങയിൽ നീരനുസരിച്ചിരിക്കും. ചിലപ്പം 1 ലിറ്റർ പാലിന് ജനറലി ഈ ഒരു നാരങ്ങ മതി. ഇതില്ലാച്ചാൽ ചിലപ്പോൾ ഒരു അര നാരങ്ങ കൂടി വേണ്ടി വരും. ഓക്കെ, അപ്പം ഞാനത് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കും. അപ്പോൾ 2 മിനിറ്റ് ഏകദേശം ഇതിങ്ങനെ തിളച്ചതിന് ശേഷം ഈസി ആയിട്ട് കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വലിയ അരിപ്പ എടുത്തിട്ട് അതിൽ കൂടെ നാരങ്ങ പിഴിഞ്ഞ് ഇടുക. ഓക്കെ, ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്, അത് പാലിൽ മുട്ടുന്നൊന്നുമില്ല. അതിനുശേഷം ഞാൻ നാരങ്ങ അപ്പൊ സിമ്മറിൽ തന്നെയാണ് തീ വെച്ചിരിക്കുന്നത്, അതിലേക്ക് നാരങ്ങ നീര്. ചില നാരങ്ങയ്ക്ക് നല്ല നീരുണ്ടാവും, ഇതിപ്പം കുറവാണെങ്കിൽ ഒരു കഷ്ണം നാരങ്ങ കൂടിയിട്ട്. ഞാൻ 3 ഇത് കണ്ടു, 1, 2, 3 മൂന്നാമത്തെ കഷ്ണം കൂടി, ഇത് മൂന്നാമത്തെ പീസാണ്. അപ്പം 3 നാരങ്ങയുടെ കഷ്ണം, അതായത് 1 നാരങ്ങ, സോറി, 3 സ്ലൈസ്, അതായത് 1.5 നാരങ്ങയാണ് നീരാണ് ഞാനിതിൽ പിഴിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം നേരെ ആ ചൂടിടണം. തിളച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ സിമ്മർ, നമ്മൾ 2 മിനിറ്റ് സിമ്മറിൽ ഇട്ടിട്ട് അത് ചൂടാക്കുന്നുണ്ടല്ലോ, അതിനുശേഷം സിമ്മറിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് നാരങ്ങ ഇടാം. അതല്ലെന്നാണെങ്കിൽ അത് ഓഫ്, ഗ്യാസ് ഓഫ് ചെയ്തിട്ട്, അപ്പം ചൂടുണ്ട് ഓൾറെഡി ആ പാലിന്, അതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞിടാം. ചിലപ്പോൾ നമ്മൾ നാരങ്ങയുടെ നീരനുസരിച്ച് ആ ഒരു
കുറവാണെങ്കിൽ രണ്ട് നാരങ്ങ വേണ്ടി വരും അല്ലെങ്കിൽ ഒന്നര നാരങ്ങ ഞാൻ ഒന്നര നാരങ്ങ എടുത്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇളക്കുമ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ ഞാൻ ഇത് ജസ്റ്റ് നാരങ്ങ ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കാണാം വെള്ളവും ഇതും കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഇത് അരിച്ചെടുക്കാം ഒരു കറക്റ്റ് പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എന്താണ് കോട്ടൺ തുണിയിൽ ഇത് അരിച്ചെടുക്കണമെന്നാണ് അപ്പം ഞാൻ ഈസിനെസ്സിന് വേണ്ടി വലിയ അരിപ്പയിൽ തന്നെ അങ്ങ് അരിച്ചെടുക്കും അപ്പം കുറച്ച് കുറച്ചൊക്കെ നമുക്ക് നഷ്ടമാകും തുണിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാ പീസസും ആ കുഞ്ഞു കുഞ്ഞു തരി വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ ആ ഒരു പ്രോസസ്സ് കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്ന് ഇപ്പം ഞാൻ ഇത് കണ്ടോ ഇങ്ങനെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഒരു ചൂട് മാറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അരിക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പാത്രത്തിലും കുറേശ്ശെ പനീറിൻ്റെ പീസസ് ഉണ്ട് ഇതും കൂടി ഞാൻ ആ ഇതിലേക്ക് എടുത്തിടും ഇപ്പം ഇതിൽ ഒരു നാരങ്ങയുടെ ഒരു അല്ലി ഇതിലേക്ക് വേണ്ടിട്ടുണ്ട് കുരു അതേ മാറ്റി ഞാൻ ജനറലി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് കൂടെ ഇതിലേക്ക് ഇടും ഇത്രയേറെ പനീർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു പനീറിൽ നമ്മുടെ നാരങ്ങയുടെ ഒരു ചുവ കാണും റൈറ്റ് അത് നമ്മൾ വെള്ളം ഒഴിച്ച് ഈ പനീർ നല്ല സോഫ്റ്റ് പനീറായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം നിങ്ങൾ നമ്മളെ സംബന്ധിച്ച് അടയിൽ നിന്ന് വാങ്ങുന്ന പനീറിനേക്കാളും വളരെ സോഫ്റ്റ് ആയിരിക്കും ടേസ്റ്റിയും ആണ് ഈ സാധനം അപ്പം ഇപ്പം ഇതിപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ കഴിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു നേര് നാരങ്ങയിട്ടുണ്ട് നമുക്ക് തോന്നും കാരണം നമ്മൾ നാരങ്ങ ഒഴിച്ചാണ് ചെയ്തേക്കുന്നത് അപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ക്ലീൻ ചെയ്യണം ഓക്കെ അപ്പൊ നാരങ്ങയുടെ ആ ഇത് മാറാൻ വേണ്ടി ഇതുണ്ട് തണുത്ത വെള്ളം ഞാനിങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പനീട് ഞാനൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എന്നിട്ട് ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൽ നിന്നുള്ള വെള്ളവും അധികമൊന്നും ഉണ്ടാവില്ല വളരെ കാരണം നമ്മൾ അരിപ്പയിൽ അരിച്ചതാണല്ലോ അപ്പോൾ ചിലപ്പോൾ ഒരു ഇത്തിരി വരും അതെങ്കിലും നെക്കി ഇതായിട്ട് സ്പൂൺ വെച്ച് തന്നെ നമ്മളത് നെക്കി അത് കളഞ്ഞതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇതിങ്ങനെ തട്ടിയൊരു പാത്ര ഇതിലേക്ക് എടുത്തിട്ട് ക്യൂബ് പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് സാധാരണ നമ്മൾ പനീർ നമുക്ക് വാങ്ങത്തില്ല അതുമാതിരെ ബട്ട് ജനറലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പനീർ എപ്പോഴും കടയിൽ നിന്ന് കിട്ടുന്ന വരെ ഭയങ്കര ഷേപ്പിലും വളരെ എന്താ പറയുക നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ടിങ് എഡ്ജിൽ അങ്ങനെയൊന്നും വരത്തില്ല ഇത് കുറേ കൂടി ടെൻഡറായിരിക്കും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഫ്രഷ് പനീർ അത്രയും ടേസ്റ്റും ആയിരിക്കും പാലക് പനീർ ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ സംഭവം എന്ത് പനീറിൻ്റെ ഇത് ഉണ്ടാക്കുക ഈവൻ ഇതിൽ നിന്ന് ഞാൻ പീസസ് ആക്കിയിട്ട് വെജ് ബിരിയാണിയിൽ ഇടുന്നതും ഇത് തന്നെയാണ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു